ലക്ഷ്മി ഗൗരൻ ടൂൾ വണ്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് എക്സ്ട്രാ ലോങ് ഇൻറ്റേർണൽ സർക്കിൾ പ്ലയർ ആണ്. ഇതിൻ്റെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ടിവയുടെ ഉള്ളിൽ വരുന്ന ബെയറിംഗ് മാറ്റാൻ, അതിൻ്റെ ഉള്ളിലൊരു ബെയറിംഗ് സർക്കിളിപ്പ് വരുന്നുണ്ട്, അതും മാറ്റുന്നതിനും, അതേപോലെ MCയുടെ ഉള്ളിൽ വരുന്നതും സർക്കിളിപ്പ് എടുക്കുന്നതിനും ഉപയോഗിക്കുന്ന എക്സ്ട്രാ ലോങ് ആയിട്ടുള്ളൊരു പ്ലയറാണ് ഇത്. ഇതിന് വളരെ ഉപയുക്തമായിട്ടുള്ളതാണ്. ഇത് ഏകദേശം കണ്ടാൽ ഇങ്ങനെ കണ്ടേ മൂലം നമുക്ക് വ്യക്തമായിട്ട് കാണിക്കാം. അതേപോലെ ഇതിൻ്റെ ഉള്ളിലും നമുക്കിത് എത്തുന്നുണ്ട്. ഇത് വളരെ കാലമായിട്ട് നമ്മുടെ മെക്കാനിക് സഹോദരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന റൈറ്റാണ്. പല പ്ലെയർ ഉപയോഗിച്ച് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു എക്സ്ട്രാ ലോങ് ഒരു മോഡറേറ്റ് റേറ്റിൽ കിട്ടണമെന്ന് അവരെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ പാലക്കാടുള്ള JP സാറ് ഒരു പ്ലെയർ ഇതിന് ഇതായിട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അത് അദ്ദേഹം സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് അതിന് ഇത്തിരി കോസ്റ്റ്ലി ആയിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും അഫോർഡബിൾ ആയിരുന്നില്ല. ഇത് അത്ര കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണ്. ഇതിൻ്റെ ഡെമോ വീഡിയോ ഞങ്ങൾ ഇപ്പോൾ ചെയ്ത് കാണിക്കാം. ഇത് ഞങ്ങൾ മെക്കാനിക്കൽ വർക്കായിട്ട് അത്ര അധികം പരിചയമില്ലാത്തതുകൊണ്ട് നമ്മളുടെ ഇതിൽ ഇത്തിരി പോരായ്മകളുണ്ടാകാം, അതൊക്കെ ക്ഷമിക്കണം. ജസ്റ്റ് ഇത് നടക്കുന്നുവെന്ന് മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ ഈ സർക്ലിപ്പ്, ഈ ബെയറിംഗ് മാറ്റുന്നതിന് ആവശ്യമായ സർക്ലിപ്പ് മൂച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിലേറെ ലെങ്ത്തുള്ള പ്ലെയറാണിത്. ഇത് കണ്ട് ഇത് ഇത്രയും വരെ വന്നിട്ട് ഇപ്പുറം വരെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ നമുക്കത് ഇതെടുക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഇതിപ്പോൾ നമ്മൾ മെക്കാനിക്സായിട്ട് അധികം ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസ് കുറവാണ്. എന്നാലും മെക്കാനിക്സ് ആകുമ്പോൾ അവർ കുറച്ചും കൂടി എളുപ്പത്തിൽ ഇതെടുക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പുറത്തേക്ക് പോകുന്നിരിക്കുന്നു. ഇതിലാകെ ഞാൻ ഈ പ്ലെയറിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കറക്റ്റായിട്ട് ഇതിൻ്റെ തുമ്പ് മാത്രമാണ് നമുക്കിവിടെ പിടിക്കേണ്ടത്. തുമ്പ് പിടിച്ചാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് കംപ്രസ് ആവുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ മുകളിലോട്ട് താഴെ തന്നും. അങ്ങനൊരു ഇത് ഇതിൽ കാണുന്നുണ്ട്. ഞാനത് കണ്ട് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു മാത്രമേ. എക്സ്പീരിയൻസ് ഉള്ള ഹാൻഡ്സിന് കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സീറ്റാക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. എക്സ്പീരിയൻസ് ഹാൻഡ്സിന് ഇത് കുറേ കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇത് നമ്മുടെ അതേപോലെ ഈ പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ MCയുടെ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് അപ്പാച്ചയുടെ MCയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിനാണ് ഏറ്റവും നീളം കൂടിയതിൽ പെട്ട ഒരെണ്ണം ഇതാണെന്ന് പൊതുവേ നമ്മുടെ മെക്കാനിക് സുഹൃത്തുക്കൾ പറയുന്നത്. അപ്പോൾ അതിന് നല്ല നീളമുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇതാ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തുന്നുണ്ട് ഈ സാധനം. ഒരു കുഴപ്പമില്ല, നമ്മളെ ഉള്ളിൽ വരെ എത്തുന്നുണ്ട്. ഇനി നമുക്കിത് എടുക്കാൻ പറ്റുന്നതെന്നറിയാം. ഇതിൽ ഇതിപ്പോൾ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിരിക്കും. മറ്റേ ഹാൻഡിലും ഇരിക്കുമ്പോൾ ഇത്രയും വ്യത്യാസമായിരിക്കും. ഇതിപ്പോൾ നമുക്ക് കൂളായിട്ട് ഇത് പോകുന്നിട്ടുണ്ട് കണ്ട, കൂളായിട്ട് പോകുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിന് റീച്ച് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അപ്പോൾ ഇതേപോലെ തന്നെ അപ്പോൾ നമ്മുടെ MCയുടെ പരിഹാരവും ഈ പ്ലെയർ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിടത്തോളം എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. കാരണം എനിക്കിതിൽ എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് എൻ്റെ ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ്സിന് കുറച്ച് വ്യത്യാസമുണ്ടാവും. അതുകൊണ്ടാണത്. ഞങ്ങളിപ്പോൾ കൊടുത്തിട്ടൊരു 10 മെക്കാനിക്സുകളോളം നമ്മൾ അഭിപ്രായം ചോദിച്ചതിൽ അവർ എല്ലാവരും തൃപ്തരാണ്. പിന്നെ ഇതിൻ്റെ ഒരു സാധ്യത ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഇത്രയും നീളം കൂടുതലായതുകൊണ്ട് ഈ പ്ലെയർ നമ്മൾ മിസ്യൂസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നീളം കൂടുമ്പോൾ. അപ്പോൾ ഇത് ഈ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങളിത് മാറ്റി വെക്കണം. അതല്ലാതെ കുത്തേ എടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഐറ്റം നിങ്ങളുടെ എത്തുന്നതിന് ആവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. നന്ദി, നമസ്കാരം.